മാസപ്പടിയിൽ പൊതുമേഖലാ സ്ഥാപനമായ KSIDC വിശദീകരണം നൽകിയില്ലെന്ന് കേന്ദ്ര സർക്കാർ. വിശദീകരണം തേടിയുള്ള നോട്ടീസ് അവഗണിച്ചു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറുപടി നൽകിയില്ല. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര സർക്കാരിനായി ROCയുടെ മറുപടി. KSIDCയുടെ നിശബ്ദത ദുരൂഹമാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ജോഷി കുര്യൻ ചേരുകയാണ്. ജോഷി, പല കാര്യങ്ങളും KSIDCക്ക് ഒളിച്ചുവെക്കാനുണ്ടെന്ന സൂചന നൽകുന്നതാണ് ഈ സത്യവാങ്മൂലം അല്ലെ? ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് KSIDC ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകി. ഇന്നലെ ആ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നതുമാണ്. ആ ഹർജിയിലാണ് കേന്ദ്ര സർക്കാരിനായി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഒരു മറുപടി സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ ഷോൺ ജോർജ് ആയിരുന്നു ഇതിലെ പരാതിക്കാരൻ. ഷോൺ ജോർജ് ഈ CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ നിരവധി ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. ഈ CMRലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഷെയർ ഹോൾഡറാണ് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനമായ KSIDC. അതുകൊണ്ട് തന്നെയാണ് ഈ സാമ്പത്തിക ഇടപാട് അവർ അറിഞ്ഞിരുന്നോ എന്ന് വ്യക്തമാകുന്നതിന് വേണ്ടി അവരോട് വിശദീകരണം ചോദിച്ചിരുന്നത്. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു KSIDCക്ക് ഷോൺ ജോർജിന്റെ പരാതി സഹിതം ഒരു വിശദീകരണ കുറിപ്പ് അവർക്ക് നൽകിയിരുന്നത്. പക്ഷേ നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറുപടി നൽകാൻ പോലും KSIDC തയ്യാറായില്ല എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ജനുവരി മാസത്തിലായിരുന്നു അവർ മറുപടി നൽകേണ്ടത്, പക്ഷേ മറുപടി തന്നില്ല. ഇക്കാര്യം ROC തന്നെ കേന്ദ്ര സർക്കാരിനെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. പക്ഷെ തൊട്ടു പിന്നാലെ KSIDCയുടെ ഒരു മറുപടി ഇമെയിൽ മുഖാന്തരവും പിന്നൊരു ഹാർഡ് കോപ്പിയായും കിട്ടി. പക്ഷെ അതിലൊന്നും ഈ ആരോപണങ്ങൾ, അതായത് KSIDCക്കെതിരെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് യാതൊരു വിശദീകരണവും അതിലുണ്ടായിരുന്നില്ല, മറുപടി ഉണ്ടായിരുന്നില്ല എന്നാണ് ROC അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ആ മറുപടി സത്യവാങ്മൂലത്തിൽ അവർ തങ്ങളെ തന്നെ പ്രതിരോധിക്കാനുള്ള യാതൊരു ശ്രമവും നടത്തിയില്ല. അതായത് തങ്ങൾക്ക് പറയാനുള്ള കാര്യം പറയാതെ വെറുതെ ഇങ്ങനെ ഒരു കത്ത് കിട്ടി എന്നൊരു അക്നോളജ്മെന്റ് ലെറ്റർ മാത്രമാണ് KSIDC അയച്ചത്. അതൊട്ടും തൃപ്തികരമായിരുന്നില്ല. മാത്രമല്ല, KSIDCയുടെ മറുപടി ഒരുപാട് ദുരൂഹത ഉണർത്തുന്നതും സംശയാസ്പദവുമാണ് എന്നാണ് ROC അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ്. ഈ KSIDC കോടതിയിൽ ഇന്നലെ എടുത്ത നിലപാട് ഇതൊരു പൊതുതാൽപര്യമില്ലാത്ത ഒരു സംഭവമാണ്, അതായത് ഈ പരാതിക്കാരന്റെ ആരോപണത്തിന് പോലും പൊതുതാൽപര്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത് ശരിയല്ല എന്നാണ് ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കേന്ദ്ര സർക്കാരിനായി പറയുന്നത്. അതായത് KSIDC എന്ന പൊതുമേഖലാ സ്ഥാപനമാണ്, അവിടെ 13.4% ഷെയറാണ് അവർക്ക് ഈ കരിമണൽ കമ്പനിയായ CMRലുള്ളത്. KSIDC നൽകിയിരിക്കുന്ന ഈ 13.4% പണം എന്ന് പറയുന്നത്, ഷെയർ എന്ന് പറയുന്നത്, സംസ്ഥാനത്തെ പൊതുപണമാണ്. അതുകൊണ്ട് തന്നെ അതിൽ പൊതുതാൽപര്യമുണ്ടെന്നും അന്വേഷിക്കാവുന്നതാണെന്നുമാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നൗഫൽ. ശരി ജോഷി.